അമൃത ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ വിവിധ തരം ബി എസ് സി എം എസ് സി കോഴ്സുകളെ പറ്റിയാണ്. ഇതിനെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അലൈഡ് ഹെൽത്ത് വിഭാഗത്തിലെ ചീഫ് പ്രോഗ്രാം അഡ്മിനിസ്ട്രേറ്റർ പ്രൊഫസർ എം വി തമ്പിയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്തെല്ലാമാണ് ഈ കോഴ്സിൻ്റെ വിശദാംശങ്ങളെന്ന്. സ്വാഗതം ഡോക്ടർ. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന രോഗങ്ങളെപ്പറ്റിയും അല്ലെങ്കിൽ രോഗങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയുമാണ്. പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ രോഗങ്ങൾ ചികിത്സിക്കുന്ന ആൾക്കാർ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഡോക്ടർമാരോ നഴ്സുമാരോ മാത്രമാണ് നമ്മുടെ ചിന്തയിൽ വരുന്നത്. മറ്റ് പല കോഴ്സുകളും ഈ മേഖലയിലുണ്ട്. അലൈഡ് ഹെൽത്ത് സയൻസസ് എന്ന് പറയുന്ന ഒരു ശാഖയിൽ പല കോഴ്സുകളുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് സാർ. സ്വാഗതം ഗുഡ് ഹെൽത്തിലേക്ക് സാർ. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് വളരെ നിർണായകമായ പങ്ക് ആരോഗ്യ പരിപാലന രംഗത്ത് കാഴ്ചവെക്കുന്നുണ്ട്. ഈ ആരോഗ്യരംഗത്ത് ആരോഗ്യത്തെപ്പറ്റി പഠിക്കുകയും ആരോഗ്യ ജനങ്ങളെ ശുശ്രൂഷിക്കുന്നതിനെപ്പറ്റി പഠിക്കുകയും അതുമൂലം രോഗനിർണയം, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, അതുമാത്രമല്ല പുനരധിവാസനം, ഇതിനെല്ലാം കൂടി പഠിച്ച വൈവിധ്യം നേടിയവരാണ് അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ്. സാധാരണ അലൈഡ് ഹെൽത്ത് സയൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെല്ലാം തരം കോഴ്സുകളാണ് അമൃതയിൽ നടത്തുന്നത്? അമൃതയിൽ ഏകദേശം അമൃത സെൻറ്റർ ഫോർ അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ കീഴിൽ ഏകദേശം 30 ബിരുദ പഠന കോഴ്സുകളും ബി എസ് സി കോഴ്സുകളും ഏകദേശം 12 ബിരുദാനന്ദ ബിരുദ കോഴ്സുകളും എം എസ് സി കോഴ്സുകൾ. ഓക്കെ. ഈ ബിരുദ കോഴ്സുകൾ എന്ന് വെച്ചാൽ ഡിഗ്രി കോഴ്സുകൾ 4 വർഷമാണ്. ഓ, അതിൽ 3 വർഷം യൂണിവേഴ്സിറ്റി പരീക്ഷകളും 4ാമത്തെ വർഷം കമ്പൽസറി ഇന്റേൺഷിപ്പുമാണ്. ഈ എല്ലാ കോഴ്സുകളും പണിയെടുത്ത് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് നമുക്കതിൽ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ചെയ്യുന്ന കോഴ്സുകളല്ലേ? തീർച്ചയായും അതാണ് ഈ കോഴ്സിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് അമൃത സെൻറ്റർ ഫോർ അലൈഡ് ഹെൽത്ത് സയൻസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ കോഴ്സുകൾ നടത്തുന്ന ഏക സ്ഥാപനം നമ്മളാണ്. ഇതിന് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ കുട്ടികൾ തിയറി സബ്ജക്റ്റ് പഠിപ്പിക്കുകയും അതിനുപരി അവരെ സ്വന്തം കൈകൊണ്ട് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് പഠിക്കാനുള്ള വളരെ വലിയ സാധ്യത ഈ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിന് പുറമേ ഇവിടെ ഉള്ള അതിമിടുക്കന്മാരും വൈവിധ്യമാർന്ന ഡോക്ടർമാരുടെയും മറ്റ് ടെക്നോളജിസ്റ്റുകളുടെയും ജോലി ചെയ്യുന്നത് കൊണ്ട് ശിക്ഷണത്തിലാണ് അതിൻ്റെ വൈവിധ്യം വളരെ വളരെ വലുതാണ്. അപ്പോൾ ഈ കോഴ്സിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? ബേസിക് ക്വാളിഫിക്കേഷൻ 12ാണ്. 12ാം ക്ലാസ് പാസ്സായി മിനിമം 55% മാർക്കുണ്ടെങ്കിൽ ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാം. എൻട്രൻസ് വഴിയാണോ? അതെ, ഈ കോഴ്സിൻ്റെ അപ്ലൈ ചെയ്യാൻ ഇപ്പം ഓൺലൈൻ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാന തീയതി മെയ് 16 മെയ് 26 ഒരു എൻട്രൻസ് പരീക്ഷ ഉണ്ട്. ആ എൻട്രൻസ് പരീക്ഷയിലൂടെയാണ് നമ്മൾ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഈ വിവിധ കോഴ്സുകളിലേക്ക് ഒന്ന് ചെറുതായി ഒന്ന് കടക്കാം. സാർ, അനസ്തീഷ്യ വിഭാഗത്തിൽ ചില കോഴ്സുകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അനസ്തീഷ്യ വിഭാഗത്തിലുള്ള പ്രധാന കോഴ്സ് BSc ഇൻ അനസ്തീഷ്യ ടെക്നോളജിയാണ്. അത് 4 വർഷമാണ്. 3 വർഷം യൂണിവേഴ്സിറ്റി പരീക്ഷയുണ്ട്. ഈ വിദ്യാർത്ഥികൾ ആദ്യത്തെ വർഷത്തെ തിയറി പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അനസ്തീഷ്യോളജിസ്റ്റ് ഡോക്ടറുമായും സർജൻസുമായും ഇടപെട്ട് ഓപ്പറേഷന് മുമ്പ് രോഗിയെ എങ്ങനെ ശുശ്രൂഷിക്കാം, രോഗിക്ക് എന്തെല്ലാം മരുന്നുകൾ കൊടുക്കാം, രോഗിയിൽ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളെപ്പറ്റി പഠിക്കുകയും ആ ഉപകരണങ്ങൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇവർ സാധാരണ ജോലി ചെയ്യുന്നത് ഈ പാസ്സായതിനു ശേഷം ഇവർ ജോലി ചെയ്യുന്ന ഏത് ഫീൽഡിലാണ് സാർ? ഇവർ ജോലി ചെയ്യുന്ന അനസ്തീഷ്യ ടെക്നോളജിസ്റ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. എല്ലാ ഹോസ്പിറ്റലിലാണ് OT ഓപ്പറേഷൻ തിയേറ്ററുകൾ അനസ്തീഷ്യ ടെക്നോളജിസ്റ്റാണ് ഇവർ ജോലി ചെയ്യുന്നത്. മറ്റൊരു പ്രധാന കോഴ്സ് അടുത്ത കോഴ്സുകളിലേക്ക് പോവുകയാണെങ്കിൽ ഓഡിയോളജി എന്ന് പറയുന്ന ഒരു വിഭാഗം. അതെ, അതിൽ എന്താണ് എന്ത്? അതിൻ്റെ ആ കോഴ്സിൻ്റെ പേര് BASLP എന്ന് പറയും. ഓക്കെ. അത് വെച്ചാൽ ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. ഈ കോഴ്സുകൾ ഈ ശ്രവണശക്തിയും സംസാരശേഷിയും കുറവുള്ളവരെ ചികിത്സിക്കുക. ഓക്കെ. അതിന് ചില എക്യുപ്മെൻറ്റുകൾ, ചില സ്മോൾ സാധനങ്ങൾ അകത്ത് ചെവിക്കകത്ത് വയ്ക്കുക, അവരെ പിന്നെ ബോധവൽക്കരിക്കുക, അവരെ കൗൺസിൽ ചെയ്യുക, അവരെ പുനരധിവാസനം നടത്തുക, അങ്ങനെയുള്ള ജോലി. വളരെ വളരെ സങ്കീർണമായ ഒരു പഠന പ്രക്രിയയാണത്. അത് 3 വർഷ കോഴ്സും 10 മാസം ഇന്റേൺഷിപ്പുമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 10 മാസത്തെ ഇന്റേൺഷിപ്പ് പല സ്ഥലങ്ങളിലാണ്. ഓ, ഡിഫറെൻ്റ് ഹോസ്പിറ്റലുകളിൽ പോയി മറ്റു പഠിച്ചു വരുന്നു. ഓക്കെ. മറ്റൊരു കോഴ്സ് ഇപ്പോൾ CVTS ഡിപ്പാർട്ട്മെൻറ്റിൽ, കാർഡിയക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ പെർഫ്യൂഷനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു BSc കോഴ്സ് ഉണ്ട്. അതിനെപ്പറ്റി സാറിന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. ഈ പെർഫ്യൂഷനിസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പഠനമാണ് ഈ BSc കോഴ്സ്. അവർ ഈ CABG ഓപ്പറേഷൻ, ഹാർട്ട് തൊറാസിക് സർജറി സമയത്തൊക്കെ
ഈ പെർഫ്യൂഷൻ മെഷീനാണ് ഡോക്ടർക്ക് അറിയാമല്ലോ, ഹാർട്ടിനെ പോലെ എക്സ്ട്രാ കോർപ്പറൽ ഹാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആ മെഷീൻ മെയിൻറ്റെയിൻ ചെയ്യുക, രോഗിയുടെ ഓപ്പറേഷൻ തുടങ്ങുന്ന മുതൽ അവസാനം വരെ ആ രോഗിയുടെ കൂടെ ആ രോഗിയെ പരിപാലിക്കുക, അത് വളരെ വിദഗ്ധമായ ഒരു പരിശീലന കോഴ്സാണ്. ഇതും ബി എസ് സി കോഴ്സാണ്? ഇതും ബി എസ് സി കോഴ്സാണ്. 3 വർഷം? അതെ. അതിനുശേഷം ഒരു വർഷം ഇന്റേൺഷിപ്പ്. ഒരു വർഷം ഇന്റേൺഷിപ്പ്. ഇവർക്ക് സാധാരണ നിലക്ക് എവിടെയൊക്കെയാണ് പ്ലേസ്മെന്റ് കിട്ടാറ്? ഇപ്പം ഇവർക്ക് പ്രധാനമായും കിട്ടുന്നത് തൊറാസിക് സർജറി ഉള്ള ഹോസ്പിറ്റലുകൾ, കാർഡിയോളജി ഉള്ള ഹോസ്പിറ്റലുകൾ, പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും എല്ലാം കിട്ടുന്നുണ്ട്. അതിന് കൂടെ തന്നെ സി വി ടി എസിൽ മറ്റൊരു ടെക്നീഷ്യൻ കോഴ്സ്, കോഴ്സുകളും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ഈ ആൻജിയോഗ്രാം മുതലായ പ്രക്രിയകൾ ചെയ്യുമ്പോൾ ഈ വിദ്യാർത്ഥികളാണ് അസിസ്റ്റ് ചെയ്ത് പഠിപ്പിക്കുന്നത്. ഇവർ പാസ്സായാൽ അവർ ആ ഡോക്ടർ കാർഡിയോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യാൻ തക്ക പ്രാവീണ്യം നേടുന്നു. ഈ 3 വർഷം കൊണ്ടുള്ള ആ ടെക്നോളജിയിലാണ് അവർ ബിരുദം നേടുന്നത്. മറ്റൊരു പ്രധാന കോഴ്സ് ഡയബറ്റീസ്. സാറിന് അറിയപ്പോൾ നമ്മുടെ നാട്ടിൽ ഡയബറ്റീസ് വളരെ കോമൺ ആണ്. പല ഹോസ്പിറ്റലിലും ഡയബറ്റീസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഡയബറ്റീസിനെ പറ്റിയുള്ള കോഴ്സിനെ പറ്റി സാറിനൊന്ന് വിശദം. ഡയബറ്റീസ് കോഴ്സും ഇതുപോലെ 3 വർഷമാണ്, 1 വർഷം ഇന്റേൺഷിപ്പും ഉണ്ട്. ഡയബറ്റീസ് കോഴ്സ് എന്ന് വെച്ചാൽ ഒരു എൻഡോക്രിനോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡയബറ്റോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുന്ന ജോലിയാണ്. അവർ പ്രധാനമായും ചെയ്യുന്ന ഡയബറ്റിക്സ് പേഷ്യൻസിനെ പഠിപ്പിക്കുക, രോഗത്തിനെ പറ്റി അവരെ ബോധവൽക്കരിക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കുക, അവരെ ആഹാര രീതിയെ പറ്റി പറഞ്ഞു മനസ്സിലാക്കുക, ഈ രോഗങ്ങൾ ക്രമാതീതമായി പോയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി ബോധവൽക്കരിക്കുക, പിന്നെ മരുന്നിൻ്റെ ഡോസുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള പ്രധാനമായ ജോലി, വലിയൊരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് ഈ കുട്ടികൾ ചെയ്യുന്നത്. വളരെ വ്യാപകമായിട്ട് ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണല്ലോ ഡയബറ്റീസ് കോഴ്സ്. അതെ അതെ, വളരെ സാധ്യതയുള്ളതാണ്. ഇപ്പോൾ തന്നെ പല വേക്കൻസിലും നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ ആളില്ലാത്ത അവസ്ഥയിലാണ്, എല്ലാവരും എംപ്ലോയിഡ് ആണ്. ഓക്കെ. മറ്റൊരു കോഴ്സ് ഡയാലിസിസിനെ സംബന്ധിച്ച ഒരു കോഴ്സ് നമ്മൾ നടത്തുന്നുണ്ട്. അതിനെ പറ്റി സാറിന് ചെറുതായിട്ട്. ഈ ഡയാലിസിസ് കോഴ്സ് ഡോക്ടർക്ക് അറിയാമല്ലോ, ഈ വൃക്ക സംബന്ധമായ രോഗമാണ്. ഈ ഡയാലിസിസ് കോഴ്സ് ഇപ്പോൾ രോഗികൾ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ രോഗികളുടെ എണ്ണം കൂടിയും വരികയാണ്. അപ്പോൾ ഈ കുട്ടികളാണ് ഡയാലിസിസ് മെഷീൻ മെയിൻറ്റെയിൻ ചെയ്യുക, പേഷ്യൻ്റിനെ ഡയാലിസിസ് ചെയ്യുക, ഡയാലിസിസ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉടൻ തന്നെ ഡോക്ടറെ അറിയിക്കുക, അതിന് പ്രതിവിധി മരുന്നുകൾ കൊടുക്കുക, അവരെ ബി പി മോണിറ്റർ ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ കുട്ടികൾ ഈ പഠിച്ച് വരുന്നവരാണ് ഇത് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സുകളൊന്ന് ഈ ഡയാലിസിസ്. അതെ അതെ, വളരെ സാധ്യതയുള്ളൊരു ഒരു കോഴ്സാണ്. ഇനി മറ്റൊരു കോഴ്സ് എക്കോ കാർഡിയോഗ്രാഫിയിൽ ബി എസ് സി കോഴ്സ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അതിനെപ്പറ്റി സാറിന് ഒന്ന് വിശദീകരിക്കുക. എക്കോ കാർഡിയോഗ്രാഫി കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അറ്റാച്ച്ഡാണ്. അവിടെയുള്ള വിദ്യാർത്ഥികളെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് എക്കോ കാർഡിയോഗ്രാഫ് എങ്ങനെ ചെയ്യാം, അതിൽ വരുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ്, ഓക്കെ, അത് എങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കാൻ ഡോക്ടറെ കാണിച്ചു കൊടുക്കുക. നേരിട്ട് കാർഡിയോളജി തന്നെയാണ് അവരെ പഠിപ്പിക്കുന്നത്. പിന്നെ കാർഡിയോളജി നേരിട്ട് പഠിപ്പിക്കുകയും പിന്നെ ഈ എക്കോ കാർഡിയോഗ്രാഫ് എം എസ് സി ബിരുദാനന്ദ ബിരുദം നേടിയ ട്യൂട്ടർമാരും ലെക്ചേഴ്സും ഉണ്ട്, അവരെ കീഴിലാണ് അവർ പഠിക്കുന്നത്. ഓക്കെ. ഇവർ പഠിച്ച് ഈ കോഴ്സ് കഴിഞ്ഞ് ഡിഗ്രി കിട്ടിയ ശേഷമേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ ഇതോരോന്ന് കൈകാര്യം ചെയ്യും. ഓക്കെ. അതിന് വളരെ, ഇപ്പം നമ്മൾ പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. വിദേശങ്ങളിൽ വളരെ സ്കോപ്പ് ഉള്ള ഒരു കോഴ്സ്. വളരെ കുട്ടികൾ ജോലി ചെയ്യുന്നു. മറ്റൊരു കോഴ്സ് നമ്മൾ നടത്തുന്നത് എമർജൻസി മെഡിസിൻ ടെക്നീഷ്യൻ എന്ന് പറയുന്ന കോഴ്സ്, അതിനെപ്പറ്റി സാറിനൊന്ന് വിശദീകരിക്കാമോ? ഈ എമർജൻസി മെഡിസിൻ വളരെ നൂതനമായ ഒരു കോഴ്സാണ്, പലർക്കും അറിഞ്ഞുപോലും കൂടാ. കാരണം എമർജൻസി മെഡിസിൻ്റെ പ്രത്യേകത ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് വളരെ വളരെ പ്രസക്തിയുണ്ട്. ഉദാഹരണം, ഒരു ഭൂകമ്പം ഉണ്ടായി, ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി, അല്ലെ എമർജൻസി ഒരു സംഭവം ഉണ്ടായി, വരുന്ന രോഗികൾക്ക് ബോധമില്ല, അവർക്ക് എന്ത് സംഭവിച്ചെന്ന് പറയാൻ പോലും പറ്റുന്നില്ല. ആ സമയത്ത് ആ രോഗികളെ ശുശ്രൂഷിക്കുകയും അതിന് വേണ്ട എല്ലാ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ച് ആ രോഗിയുടെ ജീവൻ തിരിച്ചു പിടിക്കാനും ഉള്ളൊരു സംഭവമാണത്. അതിന് നമ്മുടെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിന് ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ട്. അതിൽ പഠിച്ച് ഇന്ന് എനിക്ക് അതിശയോക്തി പറയല്ലോ, ഒരു വിദ്യാർത്ഥി പോലും ഒരു ഉദ്യോഗമില്ലാതെ നിൽക്കുന്നില്ല, ആളുകളില്ല ആ ഫീൽഡിൽ. ഡിമാൻഡുള്ള ഒരു ഫീൽഡാണ് ഈ എമർജൻസി മെഡിസിൻ ടെക്നോളജി. മറ്റൊരു കോഴ്സ് നമ്മൾ നടത്തുന്ന ഇൻറ്റൻസീവ് കെയർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു കോഴ്സ്, ബി എസ് സി കോഴ്സ്, മറ്റൊരു കോഴ്സിനെ പറ്റി സാറിന് വിശദീകരിക്കാമോ? അതെ, ഇൻറ്റൻസീവ് കെയർ ടെക്നോളജിയും വളരെ സങ്കീർണമായ ഒരു കോഴ്സാണ്. കാരണം അവരും വളരെ അലർട്ടായിട്ട് ജോലി ചെയ്യേണ്ട ഒരു മേഖലയാണത്. ഐ സി യുവിൽ വരുന്ന രോഗികൾ ഓപ്പറേഷൻ കഴിഞ്ഞ് വരും, അല്ലെങ്കിൽ വെളിയിൽ എന്തെങ്കിലും അപായമുണ്ട് രോഗികൾ വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ച് എന്തെങ്കിലും അബോധരായിട്ടുള്ള രോഗികൾ, അവരെയൊക്കെ വളരെ പ്രത്യേകമായി ശുശ്രൂഷിക്കുകയും അവരിൽ പ്രയോഗിക്കുന്ന ഉപകരണങ്ങൾ വളരെ കൃത്യമായി അതിൻ്റെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുകയും രോഗങ്ങൾ പറഞ്ഞ് ഡോക്ടറെ ബോധവൽക്കരിക്കുകയും കൃത്യസമയം മരുന്നുകൾ കൊടുക്കുകയും ആ രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യണം. അതാണ് ഇൻറ്റൻസീവ് കെയർ ടെക്നോളജി. ഓക്കെ. മറ്റൊരു കോഴ്സ് എം എൽ ടി എന്ന് പറയുന്ന ഒരു കോഴ്സ്, വളരെ വ്യാപകമായിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ അമൃതയിൽ അത് പഠിക്കുന്നതുകൊണ്ട് പ്രത്യേകത എന്താണ്? വളരെ വളരെ പ്രത്യേകത ഉള്ളതാണ്.
കാരണം കഴിഞ്ഞ ഒരു 5 വർഷമായി എം എൽ ജി കോഴ്സ് 4 വർഷമാണ്, അതിന് ഇന്റേൺഷിപ്പ് ഇല്ല. 4 വർഷം യൂണിവേഴ്സിറ്റി പരീക്ഷകളുണ്ട്. ആ കോഴ്സുകൾ പഠിച്ച കുട്ടികളെ പറ്റി ഞാനൊരു പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ആ കുട്ടികളുടെ വൈവിധ്യവും പ്രാവീണ്യവും നേടിയത് നമ്മുടെ ലാബുകൾ മുഖേനയാണ്. നമുക്ക് ഏകദേശം 12 പരം NABL അക്രഡിറ്റഡ് ലാബുകളുണ്ട്. അത് ഏത് വിദേശ ലാബുകളോടും കിടപിടിക്കുന്നതും കമ്പയർ ചെയ്യാവുന്ന സ്റ്റേറ്റ് ഓഫ് ആർട്ട്, അത്ര ഭയങ്കരമായ ലാബുകളാണ്. ലാബുകളിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. ജോലി ചെയ്ത് പഠിക്കുകയും അത് കാരണം ഈ വിദ്യാർത്ഥികൾ ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിൽ പോകാൻ സാധ്യതയുണ്ട്. ജോലി സാധ്യതയുണ്ട്. അത് അതിശയോക്തി ഇല്ലെന്ന് പറയട്ടെ, ഇന്നുവരെ പാസ്സായ ഒരു ഞങ്ങളുടെ വിദ്യാർത്ഥിയും ജോലിയില്ലാതെ എല്ലാവർക്കും ജോലി ജോലിയുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊരു കോഴ്സ് MRT എന്ന് പറയുന്ന ഒരു കോഴ്സ്, അതിനെ പറ്റി പലർക്കും അറിയാൻ താല്പര്യം. ഈ MRT കോഴ്സും വളരെ പ്രത്യേകതയുള്ള കോഴ്സാണ്. നമ്മുടെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ റേഡിയോളജി വിഭാഗം ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ റേഡിയോളജിയും റേഡിയോ തെറാപ്പിയും ഉണ്ട്. സാധാരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുമ്പോൾ അല്ല നമ്മൾ നമ്മുടെ കോഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കോഴ്സിൽ അതിൽ 2 രീതിയിലുണ്ട്. ഒന്ന് റേഡിയോളജി ഉണ്ട്, റേഡിയോ തെറാപ്പിയും ഉണ്ട്. എക്സ്റേ എടുക്കുന്നത് മുതൽ എക്സ്റേ, MRI, CT scan, പിന്നെ റേഡിയോ തെറാപ്പി, രോഗികളെ ചികിത്സിക്കുന്ന റേഡിയോ തെറാപ്പി എക്യുപ്മെൻറ്റ്സ് നോക്കുന്നത്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നത് മുതലായവ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. വളരെ വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കോഴ്സ് ന്യൂറോ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ്, വളരെ പുതിയൊരു കോഴ്സാണ് ന്യൂറോ ടെക്നോളജി എന്ന് പറയുന്നത്. എന്താണ് ഈ ന്യൂറോ ടെക്നോളജി? സൗത്ത് ഇന്ത്യയിൽ അമൃത ആയിരിക്കും ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് വളരെ നൂതനമായ കോഴ്സാണ്. ഉദാഹരണമായിട്ട് സ്ലീപ്പിംഗ് സ്റ്റഡി, ഇലക്ട്രോ എൻസെഫലോഗ്രാം, പിന്നെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി, ഇങ്ങനെ മുതലായ നൂതനമായ ഒരുപാട് പഠനം ന്യൂറോളജിയിലാണ്. ന്യൂറോളജി, അത് ന്യൂറോളജി ഡോക്ടർമാർക്ക്, നാഡീരോഗ വിദഗ്ധന്മാർക്ക് ഇതുണ്ടെങ്കിലേ രോഗികളെ ചികിത്സിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് പ്രത്യേകമായ നമുക്ക് ലാബുണ്ട്. വളരെയധികം മോഡേണായ ലാബുകളുണ്ട്. അവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവിടെ പഠിച്ച വിദ്യാർത്ഥികൾ, മേജർ വിദ്യാർത്ഥികൾ ഇപ്പോൾ പോകുന്നത് യൂറോപ്പിലേക്കാണ്. യൂറോപ്പിലേക്കാണ് ഏറ്റവും കൂടുതൽ കോഴ്സാണ് ന്യൂറോ. മിഡിൽ ഈസ്റ്റിലും വളരെ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഈ ന്യൂറോ. അതെ അതെ, വളരെ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ്. മറ്റൊരു കോഴ്സ് നമ്മൾ OT ടെക്നീഷ്യൻ, പലർക്കും അറിയാം OTയിൽ ടെക്നീഷ്യന്മാർ ആവശ്യമുണ്ട്, പല ഹോസ്പിറ്റലിൽ ഇത്തരം കോഴ്സുകളുണ്ട്. അമൃതയിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ OT ടെക്നീഷ്യൻ എന്ന് വെച്ചാൽ അമൃതയുടെ പ്രത്യേകത തന്നെ ഏറ്റവും കൂടുതൽ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ആശുപത്രിയാണ്. അതെ, ഈ അമൃതയുടെ കുടക്കീഴിൽ ഇല്ലാത്ത സ്പെഷ്യാലിറ്റി ഒന്നും തന്നെ വേറെ ഇല്ല. പ്രത്യേകിച്ച് സർജിക്കൽ സ്പെഷ്യാലിറ്റീസ്. എനിക്കൊന്നും എല്ലാ ആഴ്ചയിലും 2 ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന ആശുപത്രിയാണ്. അപ്പം ഈ OTയിൽ ജോലി ചെയ്യുന്ന തന്നെ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, കുട്ടികൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ട്രാൻസ്പ്ലാന്റേഷൻ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും, വാസ്കുലാർ സർജറി സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സർജറി സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് റോബോട്ടിക് സർജറി ഉണ്ട്, റോബോട്ടിക് സർജൻസിന്റെ കൂടെ തന്നെ റോബോട്ടിക് സർജറി, അത് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ OT ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ ടെക്നീഷ്യൻ അല്ല, ശരിക്കും ഇറ്റ്സ് എ ടെക്നോളജിയാണ്. ആ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റികളിൽ പ്രാവീണ്യം നേടാൻ സാധിക്കും. ഓക്കെ, മറ്റൊരു കോഴ്സ് ഒപ്റ്റോമെട്രി. പലർക്കും അറിയാം, നമ്മുടെ ഒഫ്താൽമോളജി ഫീൽഡിലുള്ള പലർക്കും അറിയാം, അവർ കണ്ണടയുടെ ഷോപ്പുകളിലൊക്കെ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പം ആ കോഴ്സിനെ പറ്റി സാറിനൊന്ന് വിശദീകരിക്കാം. ഈ നേത്രരോഗ ചികിത്സ, അതാണല്ലോ ഒപ്റ്റോമെട്രി. അതെ അതെ, അവിടെ നമ്മുടെ ഇവിടെ സംബന്ധിച്ചിടത്തോളം എല്ലാം വളരെ മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതായാലും കണ്ണിൻ്റെ സർജറി നടത്തുന്നതായാലും എല്ലാം വളരെ എക്യുപ്മെൻറ്റ്സ്, മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ടെക്നോളജിയിൽ കുട്ടികളെ പഠിക്കാൻ സാധിക്കുന്നു. ഇവിടെ ഉദാഹരണമായിട്ട് ഈ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഒരു ഓഫ്തോൾമോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യാം, ഒരു ഈവൻ ഓപ്റ്റോമെട്രി ഷോപ്പ് നടത്താം. ഓക്കെ, സ്വന്തമായി നടത്താം, സ്വന്തമായിട്ട് നടത്താം. പിന്നെ ദേ ക്യാൻ ബി എ ഗുഡ് ഓപ്റ്റോമെട്രിസ്റ്റ്. കണ്ണട വയ്ക്കുന്നതും കണ്ണടയുടെ മെഷർമെൻ്റ് എടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വളരെ പ്രാവീണ്യം ഇവിടുത്തെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. മറ്റൊരു കോഴ്സ് ഫിസിഷ്യൻ അസിസ്റ്റൻ്റ്, വളരെ വ്യത്യസ്തമായ ഒരു പേരാണ് ഫിസിഷ്യൻ അസിസ്റ്റൻ്റ്. എന്താണ് ഈ ഫിസിഷ്യൻ അസിസ്റ്റൻ്റ്? ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് എന്നുള്ള ഒരു പേര് അല്ലെങ്കിൽ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് അമേരിക്കനാണ്. അമേരിക്കൻ ഡെവലപ്പ് സംഗതി. അത് കഴിഞ്ഞപ്പോൾ വ്യാപകമായി മറ്റുള്ള പല രാജ്യങ്ങളിലും ഇപ്പം വരുന്നു. അതിലൊരു മേജർ സംഗതി ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ വളരെ എഫക്റ്റീവായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഈ ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ എ പേഴ്സൺ അസിസ്റ്റിംഗ് ദ ഫിസിഷ്യൻ, ഫിസിഷ്യൻ അസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ വെറുതെ PA അല്ല. അല്ല, വെറുതെ വെച്ചാൽ ഡോക്ടർ അസിസ്റ്റ് ചെയ്യുന്ന, ഡോക്ടർ കാണുന്നതിന് മുമ്പ് പേഷ്യൻ്റിനെ കാണുന്നു, പേഷ്യൻ്റിൻ്റെ മരുന്നിൻ്റെ കാര്യങ്ങൾ മരുന്ന് ഡോക്ടർ പേഷ്യൻറ്റിന് കൊടുക്കും. അതെല്ലാം ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഡോക്ടറുടെ കൂടെ, ഡോക്ടറുടെ നിഴലായി നിന്ന് ജോലി ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് പോസ്റ്റ്. വളരെയധികം ജോലി സാധ്യത. അമൃതയെ സംബന്ധിച്ചിടത്തോളം ഫിസിഷ്യൻ അസിസ്റ്റന്റിന് നമുക്ക് 15 സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓ, ഇപ്പോൾ ഫിസിഷ്യൻ അസിസ്റ്റന്റ് സ്പെഷ്യലിസ്റ്റ് കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി, GI സർജറി, ഗ്യാസ്ട്രോ മെഡിസിൻ, റുമറ്റോളജി, അങ്ങനെ വിവിധ മേഖലകളിൽ
ഈ ഫിസിഷ്യൻസ് സ്പെഷ്യലൈസ് ചെയ്യും. ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ പോലെ ഒരു ഓർത്തോ ഒരു ഒരു റെമറ്റോളജിസ്റ്റ് ആണെങ്കിൽ റെമറ്റോളജിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫിസിഷ്യൻസ് റെമറ്റോളജി സ്പെഷ്യലൈസ് ചെയ്യപ്പെടും. ഓക്കെ, മറ്റൊരു സ്പെഷ്യൽ കോഴ്സ് അമൃതയിലുള്ളത് റെസ്പിറേറ്ററി തെറാപ്പി എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. അതെന്താണ് ഈ കോഴ്സ്? ഈ റെസ്പിറേറ്ററി തെറാപ്പി വളരെ നൂതനമായൊരു കോഴ്സാണ്. ഓക്കെ, പുതുതാണ്. റെസ്പിറേറ്ററി തെറാപ്പി അവർ ഹാർട്ടും ലങ്സുമായി ബന്ധപ്പെട്ട രോഗങ്ങളെപ്പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഈ കുട്ടികൾ വർക്ക് ചെയ്യുന്നത്. ഇവർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഐ സിയുയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. തിയേറ്ററിൽ ഇറങ്ങിയ ഉടൻ ഇൻ ബിറ്റ്വീൻ തിയേറ്റർ ആൻഡ് ഐസിയുയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഈ കുട്ടികൾ പ്രധാനമായും നോക്കുന്നത് വെന്റിലേറ്ററാണ്. വെന്റിലേറ്റർ എങ്ങനെ ഉപയോഗിക്കുന്നു, രോഗികൾക്ക് വെന്റിലേറ്റർ എങ്ങനെ കൊടുക്കണം, അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ആ വെന്റിലേറ്ററിന്റെ ശക്തി, ഈ വായു അകത്ത് ഓക്സിജൻ വായു അകത്ത് പോകുന്ന ശക്തി എങ്ങനെ ക്രമീകരിക്കണം, ആ രോഗിയുടെ നിലവാരം എന്താണ്. പല വിദേശ രാജ്യങ്ങളിലും വെന്റിലേറ്റർ മാനേജ് ചെയ്യുന്ന ബിടുപിടിക്കുന്ന കുട്ടികളാണ് ഇവിടെ. റെസ്പിറേറ്ററി തെറാപ്പി വളരെ ഒരു അട്രാക്റ്റീവ് കോഴ്സാണ്. അത് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിനുമാണ്. സാർ, നമ്മൾ പല കോഴ്സുകളെ പറ്റിയും പറഞ്ഞു. ജനറലി ഒരു BSc കോഴ്സ് അമൃത നടത്തുമ്പോൾ അതിന്റെ സ്ട്രക്ചർ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് 4 വർഷത്തെ കോഴ്സാണ്. അതെ, 1st year എല്ലാ ബേസിക് സബ്ജക്റ്റുകളും പഠിപ്പിക്കും. ഉദാഹരണം അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ പഠിപ്പിക്കും. 2nd year പതോളജിയും ഫാർമക്കോളജി, പിന്നെ അവരെ സബ്ജക്ട്, അവർ ഏത് ഡയാലിസിസ് ആണെങ്കിൽ ഡയാലിസിസ്, ഇതെല്ലാം നേരത്തെ സാർ പറഞ്ഞ എല്ലാ സബ്ജക്റ്റും ഡോക്ടർമാർ സ്റ്റാൻഡേർഡ് സ്ട്രീം ലൈൻ കരിക്കുലമാണ്. ആ കുട്ടികൾ വരുമ്പം തന്നെ നമ്മൾ ഈ കരിക്കുലം ആ കുട്ടികൾക്ക് കൊടുക്കും. ആ കരിക്കുലം അനുസരിച്ച് കൃത്യമായി പോകും. ഇത്ര ഓരോന്നിനും ഇത്ര അവേഴ്സ് പഠിക്കണം എന്ന് കൃത്യമായി നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ചായിരിക്കും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കുട്ടികളെല്ലാം പഠിപ്പിക്കുന്ന ഡോക്ടർമാരെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഡോക്ടർമാർ തന്നെയാണ് മിക്കവാറും ഡോക്ടർമാർ തന്നെയാണ് ഇവരെ പഠിപ്പിക്കുന്നത് അല്ലേ? മിക്കവാറും അല്ല, എല്ലാ സബ്ജക്റ്റുകളും പഠിപ്പിക്കുന്നത് ഡോക്ടർമാരാണ്. അവർ MBBSന് പഠിപ്പിക്കുന്ന അതേ ഫാക്കൽറ്റി തന്നെയാണ് അലേഡ് ഹെൽത്തിനും പഠിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ അവർ ഇതിനെല്ലാം ഉപരിയായിട്ട് അവരെ നമ്മൾ കൂടുതലായി പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിക്കും. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത, നമ്മുടെ ഹോസ്പിറ്റൽ ഓൾമോസ്റ്റ് പേപ്പർലെസ് ഹോസ്പിറ്റലാണ്. പേപ്പർ ഉപയോഗിക്കാറില്ല നമ്മൾ. അപ്പം ഈ ഡേറ്റയെല്ലാം കമ്പ്യൂട്ടറിൽ എങ്ങനെ എൻ്റർ ചെയ്യും, അതിന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിപ്പിക്കും. പിന്നെ നമ്മുടെ ആശുപത്രി NABLും NABHും അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണ്. അപ്പം എന്താണ് അക്രഡിറ്റേഷൻ, എന്താണ് ക്വാളിറ്റി, എങ്ങനെ നമ്മൾ ഓരോ പ്രോട്ടോകോളും ചെയ്യണം, അതിൻ്റെ നിയമങ്ങൾ എന്തെല്ലാം, നിയമാവലികൾ എന്തെല്ലാം, അതെല്ലാം ഞങ്ങൾ കൃത്യമായി പഠിപ്പിക്കും ആദ്യത്തെ വർഷം. രണ്ടാമത്തെ വർഷം അവർ അവരവരുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഡിപ്ലോയ് ചെയ്യും. ആ ഡിപ്പാർട്ട്മെന്റിൽ പോയി ഡിപ്പാർട്ട്മെന്റിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. അപ്പം 2nd year 4 papers പരീക്ഷ എഴുതണം. ആദ്യത്തെ വർഷത്തെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് 2nd year കടക്കുന്നത്. ആദ്യത്തെ വർഷം 3 subjects കൂടുതൽ തോറ്റുപോവുകയാണെങ്കിൽ ആ കുട്ടിക്ക് 6 months പിന്നോട്ട് പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ എല്ലാ സബ്ജക്റ്റും പാസ്സാവുകയാണെങ്കിൽ അവൻ അടുത്ത വർഷം അവർ ഏത് സ്പെഷ്യാലിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത് ആ സ്പെഷ്യാലിറ്റിയിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് 3rd year വരുമ്പോൾ 3rd year വരുമ്പോൾ വീണ്ടും ആ സ്പെഷ്യാലിറ്റി പരീക്ഷകൾ നടക്കും. 3 specialty പേപ്പറുകളുണ്ട്, 2 practicals, വൈവയുണ്ട്, പിന്നെ ഒരു പ്രോജക്റ്റുണ്ട്. എല്ലാ കുട്ടികളും നിർബന്ധമായി ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പം ഫൈനൽ ഇയർ വരുന്ന എല്ലാ പരീക്ഷയ്ക്കും, പിന്നെ ഈ പരീക്ഷയ്ക്കൊക്കെ വൈവയ്ക്കും പ്രാക്ടിക്കലിനും എല്ലാം വരുന്ന ഒരു എക്സ്റ്റേണൽ എക്സ്പോർട്ട് കാണും. ഇന്റേണലും കാണും, എക്സ്റ്റേണൽ. സാധാരണ MBBS നടത്തുന്ന എക്സാമിനേഷൻ പോലെ തന്നെയാണ്, അത്രയും പ്രാധാന്യത്തോടെയാണ് ഇതിന്റെ പരീക്ഷ നടത്തുന്നത്. അത് 3 years കഴിഞ്ഞ ശേഷം ഇന്റേൺഷിപ്പ് എന്ന് സാർ പറയുന്നത്, ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്. അവര് ഒരു വിദ്യാർത്ഥി കഴിഞ്ഞ് ഒരു ജോലി എന്ത് ചെയ്യും അതുപോലെ അവരെ കൊണ്ട് പഠിപ്പിച്ച് ട്രെയിൻ ചെയ്യിക്കും. ഒരു ഡോക്ടറെ സൂപ്പർവിഷനിൽ അല്ലെങ്കിൽ ഒരു സീനിയർ ഒരു സ്റ്റാഫിന്റെ സൂപ്പർവിഷനിൽ അവരെ ട്രെയിൻ ചെയ്യും. അവരെ ട്രെയിൻ ചെയ്യിച്ച് 1 year വളരെ റിഗറസ് ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ് കഴിയുമ്പോഴാണ് അവർ ഫുൾഫിൽഡ് ഒരു 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 ടെക്നോളജിസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇവിടെ പാസ്സാവുന്ന എല്ലാ കുട്ടികൾക്കും ജോലി ചെയ്യുന്നു, ജോലി കിട്ടുന്നു. അതിന് പ്രധാന കാരണം ഇവിടുത്തെ ട്രെയിനിങ് ആണ്. അത് മാത്രമല്ല, ഈ കോഴ്സ് പഠിക്കാൻ വരുന്നവര് ഇതൊരു ഒരു MBBS ഡോക്ടർ ഒരു MBBSന് പഠിക്കാൻ വരുന്നത് പഠിക്കാൻ വരുന്നതുപോലെ ലാഘവത്തോടെ പഠിക്കാൻ വരണം. വളരെ വിഷമമുള്ള കോഴ്സാണ്. വളരെയധികം കമ്മിറ്റ്മെന്റ് വേണം, ഈ കോഴ്സിനോട് ഒരു പാഷൻ വേണം. ഇതെല്ലാം ഉള്ള വിദ്യാർത്ഥികളായിരിക്കും ഇതിൽ പ്രഗത്ഭരും മിടുക്കന്മാരായിട്ട് പുറത്തു. ഇപ്പോൾ സാറിനറിയാം, ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഹെൽത്ത് കെയർ മേഖലയിൽ വളരെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വലിയ ഹോസ്പിറ്റൽസ്, വിദേശ രാജ്യങ്ങളിലെ പോലെ തന്നെ വലിയ ഹോസ്പിറ്റൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ജോലി സാധ്യതയെപ്പറ്റി, ഈ കോഴ്സുകൾ കഴിയുന്നവരുടെ ജോലി സാധ്യതയെപ്പറ്റി സാറിന് ചെറുതായി ഒന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ 2013 ഈ കോഴ്സുകൾ BSc കോഴ്സുകൾ ഞങ്ങൾ തുടങ്ങുന്നത്. ഓക്കെ, അതിനു മുമ്പ് MSc കോഴ്സുകളായിരുന്നു. എൻ്റെ അറിവിൽ ജോലിയില്ലാതെ നിൽക്കുന്നതായിട്ട് ആരും തന്നെ ഇല്ല.
ഇതൊരു 100% പ്രൊഫഷണൽ കോഴ്സ്, ഓൾമോസ്റ്റ് 100% എംപ്ലോയിഡ് ആണ്. ഞങ്ങൾ പറയുന്നത് ഇവിടുന്ന് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ഒരു കുട്ടി പാസ്സാകുമ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ടെർമിനോളജി ദേ ആർ എംപ്ലോയബിൾ. കാരണം ഈ ആശുപത്രി വർക്ക് ജോലി ചെയ്താൽ ഇവിടുത്തെ ടെക്നോളജിയും ഇവിടുത്തെ സ്റ്റേറ്റ് ഓഫ് ആർട്ടും എല്ലാം നോക്കുകയാണെങ്കിൽ വേറെ ലോകത്തിലെവിടെ വേണോ പോയി വർക്ക് ചെയ്യും. ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്, യൂറോപ്പിലും യൂറോപ്പിലും അമേരിക്കയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലുണ്ട്, ഫാർ ഈസ്റ്റിൽ ഒരുപാട് കുട്ടികളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അതിന് പ്രധാന കാരണം നമ്മുടെ ട്രെയിനിങ്ങും നമ്മുടെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണെന്ന്. നമ്മുടെ റേറ്റിംഗ്, നമ്മുടെ യൂണിവേഴ്സിറ്റി റേറ്റിംഗ് തന്നെ വളരെ കൂടിയിരിക്കുന്നു, യൂണിവേഴ്സിറ്റി റേറ്റിംഗ് വളരെ കൂടുതലാണ്. നമ്മുടെ ഹോസ്പിറ്റൽ റേറ്റിംഗ് 5 വി സ്റ്റാൻഡ് 5th ഇൻ ഇന്ത്യ. ഓക്കെ, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വിദ്യാർത്ഥികളെ സ്റ്റാൻഡേർഡ് അല്ലെ വിദ്യാഭ്യാസ നിലവാരം എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇപ്പം ഈ കോഴ്സുകളെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇവർ 4 ഈ ഹോസ്പിറ്റലിനോട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കേണ്ടവരാണ്. ഹോസ്റ്റൽ സൗകര്യമൊക്കെ എങ്ങനെയാണ് സാർ? അതെ, ഈ നിർബന്ധമായും ഹോസ്റ്റലിൽ താമസിക്കണമെന്നാണ്. കാരണം ഈ കുട്ടികൾ രാവിലെ 8 ക്ലാസ് തുടങ്ങും, ചിലപ്പം ലേറ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും, 7 നിൽക്കേണ്ടി വരും. കാരണം ഒരു OTയിൽ ഒരു സർജറി കയറിയാലേ സർജറി പകുതി ആകുമ്പോൾ ഇറക്കി പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ആ ഡോക്ടർ കൂടെ നിന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹോസ്റ്റൽ നിർബന്ധമാണ്. ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്, പിന്നെ ഇവിടെ ഏറ്റവും നല്ല ലൈബ്രറി ഉണ്ട്, പിന്നെ എല്ലാ കുട്ടികൾക്കും ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പിന്നെ പഠിക്കാനുള്ള പിന്നെ ബുക്കുകളും മറ്റുള്ള ലൈബ്രറി ഫെസിലിറ്റി എല്ലാം തന്നെ ഇവിടെയുണ്ട്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ വിവിധ BSc MSc കോഴ്സുകളെ പറ്റി സാർ വളരെ വിശദമായി സംസാരിച്ചു, നന്ദിയുണ്ട് സാർ. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ BSc MSc കോഴ്സുകളെ പറ്റി നമ്മളോട് വളരെ വിശദമായി സംസാരിച്ചത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അലേഡ് ഹെൽത്ത് സെൻ്ററിലെ ചീഫ് പ്രോഗ്രാം അഡ്മിനിസ്ട്രേറ്റർ പ്രൊഫസർ MV തമ്പിയാണ്. നമുക്ക് വളരെ വിശദമായി തന്നെ ഈ കോഴ്സുകൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, എത്ര കാലം പഠിക്കണം, എന്തെല്ലാമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ജോലി സാധ്യതകൾ എല്ലാം അദ്ദേഹം വളരെ വിശദമായി സംസാരിച്ചു. ഇനി മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.